ഇറ്റലിയിലെ നേപ്പിൾസിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജാനുവരിയസിന്റെ കട്ടപിടിച്ച രക്തം ദ്രാവക രൂപത്തിലാകുന്ന അത്ഭുതം വീണ്ടും സംഭവിച്ചു. വിശുദ്ധന്റെ തിരുനാൾ ദിനം കൂടിയായ സെപ്റ്റംബർ 19 ഞായറാഴ്ചയാണ് നഗരത്തിലെ അസംഷൻ ഓഫ് മേരി കത്തീഡ്രൽ ദേവാലയം ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചത്. ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജാനുവരിയസിന്റെ രക്തം ഇത്തവണയും ഒഴുകി. അതേ ദിനത്തിൽ അതേ സമയത്തു തന്നെ വിശുദ്ധന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19 രാവിലെ 10 തന്നെയാണ് വിശുദ്ധ ജാനുവരിയസിന്റെ രക്തമലയുന്ന അത്ഭുതം ഇത്തവണയും സംഭവിച്ചത്. രക്തക്കട്ടയ്ക്ക് സംഭവിക്കുന്ന ഈ അത്ഭുത പ്രതിഭാസത്തെ വിവരിക്കാൻ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ബെറ്റാഗ്ലിയെയാണ് അത്ഭുതം സംഭവിച്ച വിവരം തിരുക്കർമ്മ മധ്യേ അറിയിച്ചത്. വിശുദ്ധ ജാനുവരിയസിന്റെ രക്തക്കട്ട സൂക്ഷിച്ചിരിക്കുന്ന പേടകം അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം വിശ്വാസികൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അസംഷൻ ഓഫ് മേരി കത്തീഡ്രലിൽ തടിച്ചുകൂടിയ വിശ്വാസികൾ ആഹ്ലാദത്തോടെയും കരഘോഷത്തോടെയുമാണ് പ്രഖ്യാപനത്തെ വരവേറ്റത്. വിശുദ്ധന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന റോയൽ ചാപ്പലിന്റെ ചുമതലക്കാരൻ മോൺസിഞ്ഞോർ വിൻസെൻസോ ഡി ജോർജിയോ, നേപ്പിൾസ് മേയർ ലൂയിജി മജിസ്ട്രസ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരും സന്നിഹിതരായിരുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെയും കരുണയുടെയും അടയാളമാണ് ഈ അത്ഭുതമെന്ന് ആർച്ച് ബിഷപ്പ് പ്രസ്താവിച്ചു. മനുഷ്യർക്കു വേണ്ടി ക്രിസ്തു ചിന്തിയ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കാനുള്ള അടയാളമായി ഇതിനെ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വർഷത്തിൽ 3 ഈ അത്ഭുതം സംഭവിക്കുന്നത്. വിശുദ്ധന്റെ നാമഹേതുക തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19, മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുൻപുള്ള ശനിയാഴ്ച, ഡിസംബർ 16 എന്നിവയാണ് ആ ദിനങ്ങൾ. 2015 മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പ ഇവിടെ സന്ദർശനം നടത്തിയപ്പോൾ രക്തക്കട്ടയുടെ പകുതി ഭാഗം ദ്രാവകമായി മാറിയതും വലിയ വാർത്താപ്രാധാന്യം നേടിയിരുന്നു. AD 305 റോമൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യന്റെ കാലത്ത് മതപീഡനത്തിനിരയായി രക്തസാക്ഷിത്വം വരിച്ച പുണ്യാത്മാവാണ് വിശുദ്ധ ജാനുവരിയസ്. ശിരഛേദനം ചെയ്യപ്പെട്ട വിശുദ്ധന്റെ രക്തം യൂസേബിയ എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത്. 1389 മുതൽ രക്തക്കട്ടയ്ക്ക് സംഭവിക്കുന്ന ഈ അത്ഭുത മാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷീകന ന്യൂസ്.